അങ്ങ് രാജധാനിയിൽ വാഴുന്ന കേജ്രിവാളിന് പണി കൊടുത്തിട്ട മോദിജി കേരളത്തിലേക്ക് പറഞ്ഞു. കേജ്രിവാളിന്റെ ഓഫീസുകളിൽ സിബിഐ വിട്ട് മൂപ്പർ റെയ്ഡ് നടത്തി കളഞ്ഞു. അഴിമതി വിരുദ്ധനായ കേജ്രിക്ക് ഇത് വലിയ ഷെയിമായി പോയി. ഡൽഹി സർക്കാരിനോട് നേരിട്ട് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് സിബിഐ വിട്ട് മോദി പണി കൊടുത്തതാണ് എന്നാണ് ഉയരുന്ന ആരോപണം. അഴിമതി വിരുദ്ധ സർക്കാരിനെതിരെ സിബിഐ നീക്കം നടത്തിയതോടെ കേജ്രിക്ക് ദേഷ്യം അടക്കാൻ പറ്റാതായി. മോദിക്കെതിരെ കേജ്രി പൊട്ടിത്തെറിച്ചു. ഭീരുവായ മോദിക്ക് മാനസിക രോഗമാണ് പോലും. ഏതായാലും നാറ്റക്കേസായി. ഇനി നാല് പറഞ്ഞിട്ടേ കേജ്രിവാൾ അടങ്ങുകയുള്ളൂ. മോദി ജി ആപ്നെ ദൂസറോക്കോ തോ ജഡാ ദിയാ സിബിഐ സേ. കേജ്രിവാൾ നീ ഡർനെ വാലാ ആപ്കോ പതാ നീ മേ കിസ് മിട്ടി കാ ബനാഊ. കേജ്രിവാൾ നീ ഡർനെ വാലാ ആഖരി സാൻസ് തക് മേ മർ മിറ്റൂംഗാ ദേശ് കേ ലിയേ ലഡ്താ രഹൂംഗാ ലേക്കിൻ और मैं मोदी जी के इन सीबीआई और टुटपंजियों से और इन गीदड़ भभकियों से नहीं डरने वाला. मैं ये उनको साफ साफ कह देना चाहता हूँ. जहां तक कहना शब्दों का चयन ठीक से नहीं किया. अरे तुम्हारे तो कर्म फूटे हैं. मेरे तो शब्द खराब होंगे. मैं तो गांव का सिवानी में पैदा हुआ था. एक हिसार के पास एक गाँव है. मेरा हो सकता है मेरे शब्द खराब हो. संगति वाली वार्ता आयोडे इत मलयालम लभ्यमान ഇറങ്ങി വാടാ ഇവിടെ. ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ചെന്നെ പറ്റിച്ചല്ലടാ. നീ നോക്കോ, നിന്നെ നിന്റെ ഈ വാഴ പടവും ഞാൻ ഇവിടുന്ന് കെട്ടി കെട്ടിക്കും. ആ ഡൽഹിയിൽ കൊണ്ടുവാ എനിക്ക് വേണ്ടപ്പെട്ടവര്. ഇറങ്ങി വാടാ. ആണുങ്ങൾ ആണുങ്ങളെ പോലെ വന്ന് നീ ഒക്കെ പേടിക്കും. നീ എല്ലാം പേടിക്കും. പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് എന്നൊന്നും ചോദിച്ചേക്കരുത്. എന്തായാലും നിങ്ങൾ വിചാരിച്ച ആളല്ല. വെറുതെ സംശയിച്ച് ഒരാളെ ഇങ്ങനെ ക്രൂശിക്കരുത്. പിന്നെ മോദി അങ്ങ് രാജധാനിയിലെത്തിയതോടെ പ്രശ്നങ്ങൾ ഇനിയും പുകയും. റെയ്ഡ് സംഭവം ലോക്സഭയിലെത്തിയപ്പോൾ ബി ജെ പി മന്ത്രിമാർ നൽകിയ മറുപടിയെ കണ്ണിച്ച് കേജ്രിവാൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇങ്ങിവിടെ സ്പീക്കറുടെ പിണക്കവും പ്രതിമാ വിവാദവും ഒക്കെ കെട്ടടങ്ങി വരുമ്പോൾ സരിത അവിടെ മൊഴികൊടുക്കാൻ വയ്യാതെ കുഴങ്ങുകയാണ്. രോഗങ്ങളും ആവലാതികളും മാറി സരിതയ്ക്ക് എത്രയും പെട്ടെന്ന് മൊഴി പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.